കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ ഈ സ്ഥലത്തില്ല, ഇന്നലെ വിളിച്ചപ്പോൾ സ്ഥലത്തില്ല. ആരെ കബറടക്കാൻ പോയതായിരുന്നു നീ? എന്ത് കുട്ടിക്ക് സുഖമില്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഒറ്റയ്ക്ക് പോവാ? അതൊക്കെ ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തടി ഊരുക. എന്നിട്ട് ആശുപത്രിക്ക് എങ്ങനെ പോയത്? ഓട്ടോറിക്ഷയിലോ? ബെസ്റ്റ്, ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ പോവാ. എത്ര പ്രാവശ്യം ഓട്ടോറിക്ഷ റിസർവ് ആയിടി. ഡ്രൈവർക്ക് കയ്യ് പിന്നിലേക്ക് കൊണ്ടിരണമെങ്കിലേ വണ്ടി റിസർവ് ആണല്ലോ. ആ അത് പോട്ടെ, ആരായിരുന്നു ഡ്രൈവർ? നിനക്ക് പരിചയമില്ലാതിരിക്കൂലല്ലോ. അവൻ എന്തൊക്കെ നിന്നോട് ചോദിച്ചത്? അയ്യടാ, ഒന്നും ചോദിക്കാത്ത ശുദ്ധന്മാര്. ഭർത്താവ് ഗൾഫിലല്ലേ? അടുത്ത് വരുമോ? എവിടെയാ താമസിക്കണത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാണോ? അല്ലടി, കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ആ അത് പോട്ടെ, കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? സ്കൂളിൽ അമ്മമാരുടെ യോഗം. ഈ മാഷമാർക്ക് എന്താ അച്ഛന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയാല്? എന്നിട്ട് നീ ഏതൊക്കെ മാഷന്മാരോട് സംസാരിച്ചു? ഓഹോ, മകളെ പഠിപ്പിക്കുന്ന എല്ലാ മാഷന്മാരോട് സംസാരിച്ചു അല്ലേ? മകളെ പഠനക്കാരെ മാത്രമാണ് സംസാരിച്ചത്? അതോ നീ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. എടി, ഞാൻ പറയും, ഞങ്ങൾ ഗൾഫുകാരെ ഇവിടെ കിടന്ന് ജീവിതം നഷ്ടപ്പെടുത്തുന്നത് നിന്നെ പോലത്തെ ഭാര്യമാർക്ക് ജീവൻ തരാനാ. എന്നിട്ട് നിങ്ങളൊക്കെ ഷോപ്പിങ്ങും പൊങ്ങച്ചുമായി കണ്ട ആണുങ്ങളെ മുഴുവൻ പഴപ്പിക്കാൻ അങ്ങാടി മുഴുവൻ തിണ്ടും. കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ നിമിഷം ഞങ്ങളിവിടെ അറിയും. വേണ്ടാത്ത എന്തെങ്കിലും കേൾപ്പിച്ചാലുണ്ടല്ലോ, ഞാൻ നാട്ടിൽ വരുന്നതേ നിന്നെ കൊല്ലാനായിരിക്കും കേട്ടോ. നിനക്ക് എന്തിന്റെ സൂക്കടാ? എന്തിനാടാ പാവത്തിന് വിളിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ചീത്ത പറയുന്നേ? ഇവൻ സംശയരോഗിയാ. ഇവനെ തിന്നുന്നിടം തുടങ്ങിയൊന്നല്ല, നിനക്ക് അറിയുന്നല്ലേ. എടാ, നമ്മള് ഗൾഫുകാര് ഭാര്യമാരെ നിലക്ക് കിർത്തിയില്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോ പലതും കേക്കേണ്ടി വരും. നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും സമാധാനിപ്പിക്കാനും ആളുകളുണ്ട്. നമ്മുടെ ഭാര്യമാരുടെ സ്വകാര്യ ദുഃഖങ്ങൾ കാണാനും കേൾക്കാനും ആരാ ഉള്ളത്? ആകെയുള്ളൊരു പ്രതീക്ഷ ഇവിടെയുള്ള നമ്മളാണ്. നമ്മുടെ ഒരു ഫോൺ കോൾ, ഒരു കത്ത്, ഇതൊക്കെയാണ് അവരെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോഴാ ഇവനെപ്പോലത്തെ കൂഷ്മാണ്ഡങ്ങൾ ഭാര്യമാരെ വിളിച്ച് ചീത്ത പറയുന്നത്. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞതിനെ ഒരു ഊച്ചാളിയാക്കരുത്. ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റി നാട്ടിൽ എന്തൊക്കെ കഥകളാണുള്ളത് നിങ്ങൾക്ക് ആർക്കും അതറിയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ വേണ്ടാത്തരം വല്ലതും ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ എന്റെ ഭാര്യ അവിടെ മാന്യമായി ജീവിക്കുന്നത് ഈ വിശ്വസിക്കണം. ഈ അവളെ വഞ്ചിക്കാത്തടത്തോളം കാലം അവള് നിന്നെ വഞ്ചിക്കൂല. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുമ്പോ അവള് വീട്ടിലില്ലാന്ന് വെച്ച് അവള് മോശക്കാരിയാന്നില്ലേയും തെളിവാണോ? നമ്മൾ ഇവിടെ അങ്ങേ അറ്റം കഷ്ടപ്പെടുന്നു. ശരിയാണ്, അതിന് കാലാകാലവും ഭാര്യമാർ നാട്ടിൽ കരഞ്ഞിരിക്കണമെന്നാണോ? അവരെ നിർബന്ധിച്ചിട്ടാണോ നമ്മളൊക്കെ ഇങ്ങോട്ട് പോന്നത്? നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ തയ്യാറാണെങ്കിൽ ചെല്ലണ്ടെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും ഭാര്യ പറയോ? നാട്ടിൽ പട്ടിണിയാണെങ്കിലും നമ്മളോടൊപ്പം അത് സഹിക്കാൻ അവർ തയ്യാറല്ലേ? മറ്റുള്ളവരോടുള്ള ബാധ്യത നിറവേറ്റാൻ നമ്മൾ സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ഗൾഫ്. തൽക്കാലം അത് നമ്മൾ തന്നെ സഹിക്കുക.